All welcome to XandY Learning. Okay, അപ്പോൾ നമ്മൾ എല്ലാവരും ഓണം എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിലുള്ള ഓണം എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുള്ള ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഷോ ക്വസ്റ്റ്യൻ സീരീസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓണം എക്സാമിലൊക്കെ സ്ഥിരമായി ചോദിക്കാറുള്ള ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, നിങ്ങൾ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ബാച്ച് ഗ്രൂപ്പുകളിലാണെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലൊക്കെ ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓണം എക്സാമിനൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഫസ്റ്റ് ആദ്യ ഭാഗങ്ങളിലുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു ഫിഗർ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, അത് വെച്ചിട്ടാണ് ചോദ്യം അല്ലേ. പിന്നെ ബയോളജി ഭാഗത്ത് നിന്ന് ബേസിക് സയൻസിൽ ഒരുപാട് ഫിഗേഴ്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണിത്. നെയിം ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഷോൺ ഇൻ ദിസ് ഫിഗർ. ചിത്രം ഏത് കായിക പ്രജനന രീതിയെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ആൻസർ അറിയുന്നുണ്ടാവും അല്ലേ. കുറച്ചൊക്കെ ഓണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളതിൻ്റെ അവസാനത്തേക്ക് ആൻസറിലേക്ക് വരും, പക്ഷേ നിങ്ങൾ കാണുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ, നമുക്ക് കമൻറ്റ് ചെയ്ത് തന്നെ അങ്ങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പിന്നെയും അത് ഓർമ്മ ഉണ്ടാവും. ഇൻ കേസ് നമുക്ക് തെറ്റിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക. ഏതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഷോൺ ഇൻ ദിസ് ഫിഗർ, ഏതായിരിക്കും? അതേപോലെ തന്നെ രണ്ട് ഈ ഒരു ഫിഗറിൽ രണ്ട് എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ എ എന്താണ്, ബി എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ചിത്രത്തിലെ എ ബി എന്നുള്ളതിനെ എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു? നമ്മൾ ഓൾറെഡി നമുക്ക് ഒന്നാമത്തതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ് ക്വാളിറ്റി സാപ്ലിംഗ്സ് ബൈ മിക്സിംഗ് ഇൻഡിജീനിയസ് മാംഗോ ആൻഡ് മൽഗോവ വെറൈറ്റി. ഈ രീതിയിൽ നാടൻ മാവും മൽഗോവ മാവും ചേർത്ത് ഗുണമേന്മയുള്ള പിന്നെ മാവ് ഉൽപ്പാദിപ്പിക്കുന്ന മാർഗം വിശദീകരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ഫിഗറിൽ നമ്മൾ കാണുന്നത്? നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഏത് രീതിയാണത്? അത് ഗ്രാഫ്റ്റിംഗ് ആണ്, കൊമ്പ് ഒട്ടിക്കലാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഗ്രാഫ്റ്റിംഗ് ആണ് അഥവാ കൊമ്പ് ഒട്ടിക്കലാണ്. എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ്. കുറച്ചും കൂടി ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് കൊമ്പൊട്ടിക്കൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചത് എന്താണ്, നെയിം ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അത് നെയിം ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് എഴുതുക. ജസ്റ്റ് അതിനെക്കുറിച്ച് ഗുണമേന്മയുള്ള സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് ആണ് അതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതാൻ സാധിക്കും. ഇൻ കേസ് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ എഴുതാൻ വിശദീകരിക്കാൻ ചോദിച്ചാലും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉള്ള കാര്യമാണ്, അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ദിസ് മെത്തേഡ് ഈസ് പ്രാക്ടീസ് ഫ്രം ഏൻഷ്യൻ ടൈംസ്. വളരെ മുമ്പേ തന്നെ, പുരാതന കാലം തൊട്ടേ തന്നെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ ജസ്റ്റ് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് മാത്രമല്ല ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലേ, ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിന് ഗ്രാഫ്റ്റിംഗ് മാത്രമല്ല ബാക്കി ഒരുപാട് കായിക പ്രജനന രീതികൾ നമുക്ക് അറിയാം. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യണം, നമ്മൾ നോക്കിപ്പോകണം. ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഉള്ളത് ബി, ഇവിടെ താഴെ എന്തോന്നുണ്ട്, മേലെ വേറെ എന്തോന്നുണ്ട്, അതെന്താണ് എന്നുള്ളതാണ്. ഇപ്പം ഗ്രാഫ്റ്റിംഗ് അറിയാമെങ്കിൽ നമുക്ക് ഓൾറെഡി തന്നെ പറയാൻ പറ്റും അല്ലേ, സ്റ്റോക്കും സിയോണും ആണ് അത് എന്നുള്ളത്. എന്താണ് നമുക്ക് പിന്നെ സ്റ്റോക്കും സയോണയും എങ്ങനെ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കുക എന്നുള്ളത് അതിൻ്റെ താഴെ തന്നെ നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് പിന്നെ ദ റൂട്ടഡ് പ്ലാൻ സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സ്റ്റോക്ക്. അതായത് വേരുള്ള അല്ലേ താഴെയുള്ള ഭാഗത്തിനെ നമ്മൾ അവിടെ ആ ഫിഗറിലാണെങ്കിൽ ബി ആണ്. ബി എന്താണ്, സ്റ്റോക്ക് ആണ്. അതേപോലെ തന്നെ ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സയൺ. മേലെയുള്ള അതായത് എ എന്ന് പറയുന്നത് ഏതായിരിക്കും, സയൺ ആയിരിക്കും. ബി എന്ന് പറയുന്നത് സ്റ്റോക്ക് ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ആൻസർ ചെയ്തത് അതന്നെയല്ലേ എന്ന് ഒന്ന് നോക്കുക. അപ്പോൾ ആ രൂപത്തിലാണ് സ്റ്റോക്കും സയണും എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പിന്നെ ഗുഡ് ക്വാളിറ്റി പിന്നെ ഗുഡ് ക്വാളിറ്റി സാപ്ലിംഗ്സ് ബൈ മിക്സിംഗ് ഇൻഡിജീനിയസ് മാംഗോ ആൻഡ് മൽഗോവ വെറൈറ്റി. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കൊടുത്ത കാര്യങ്ങളാണ്. ആ കാര്യം എന്ത് ചെയ്യുക, പിന്നെ ഏത് രൂപത്തിലാണ് അത് അത്തരത്തിലുള്ള സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് പിന്നെ ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ആ വിശദീകരണം കൂടിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരേണ്ടത്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കൊമ്പ് ഒട്ടിക്കൽ, രണ്ടാമത്തേത് സ്റ്റോക്ക് താഴെ ബി സ്റ്റോക്ക് മേലെ
സയൻ, അതേപോലെ തന്നെ അത് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാനലിറ്റ്സ് എങ്ങനെയാണ് അത് രണ്ടും മിക്സ് ചെയ്യുമ്പം അതിൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റീസ് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു വെറൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കാര്യം വിശദീകരിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു കാര്യവുമാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലെ കോംബോട്ടിക്കൽ, അതായത് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് എന്ന ഭാഗമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ഇതുപോലെ മറ്റ് ഭാഗങ്ങളും മറ്റ് ലെയറിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. ഫിഗർ വെച്ച് തന്നെ അതെന്താണ് ഏത് ഭാഗമാണ് എന്ന് വരെ ചോദിച്ചേക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആക്കി പോവുക. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ എന്ന രൂപത്തിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ അടുത്ത വീഡിയോകൾ നിർബന്ധമായും കാണുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.